സൗത്ത് കൊറിയൻ ഫിലിമായ ബ്ലൈൻഡിൻ്റെ ഒരു റീമേക്കാണ് ഈ ഫിലിം എന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ ത്രില്ലർ ജോണർ ആയതുകൊണ്ട് അതേ സ്ക്രീൻ പ്ലേ തന്നെ ത്രില്ലേഴ്സിൻ്റെ കേസിൽ പിന്നെയും കാണുന്നത് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് ബ്ലൈൻഡ് ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. പക്ഷേ ഇപ്പോൾ അതിൽ ഞാൻ ഖേദിക്കും. ഓക്കെ, മിലിന്ദ് റാവു ഡയറക്ട് ചെയ്ത് ഹോട്ട്സ്റ്റാറിലൂടെ പുറത്തു വന്നിട്ടുള്ള നെട്രിക്കണ് എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ് ആപ്പ് വേർഡ്സ് ഗോഡ് ആ മൊബൈൽ സ്മാർട്ട് ഫ്രം ത്രീ മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. ദുർഗ എന്ന എക്സ് സി ബി ഐ ഓഫീസർ ഒരു ആക്സിഡൻ്റ് അടക്ക് വെച്ചിട്ട് കാഴ്ച നഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ഈ സംഭവത്തിന് ശേഷം സി ബി ഐയിൽ വർക്കിംഗ് ആയി. എന്നാൽ പോലും ഒരു മിസ്സിംഗ് കേസിൻ്റെ ഇടയിലോട്ട് ദുർഗ എത്തിപ്പെടുന്നുണ്ട്. അതാണ് ഈ ഫിലിമിൻ്റെ പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയുന്നത് നമ്പർ വൺ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഈ ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം എൻഗേജിംഗ് ആയിട്ട് ഈ ഫിലിമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് തോന്നിയിരുന്നു. കേട്ടിരിക്കാൻ നല്ലതായിരുന്നു. ആൻഡ് ത്രില്ലറൊക്കെ ആകുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ ഫിലിമിൽ ആ ഒരു പേസ് കീപ്പപ്പ് ചെയ്ത് പോകുന്നുണ്ട്. നമ്പർ ടു, ഈ ഫിലിമിലെ രണ്ട് പെർഫോമൻസുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നയൻസ് സ്ക്രീൻ പ്രസൻസിൻ്റെ കേസിൽ നന്നായിട്ട് തന്നെ ഈ ഫിലിമിൽ വന്നിട്ടുണ്ട്. ഒരു ബ്ലൈൻഡ് ലേഡി എന്ന് പറയുന്ന ആ ഒരു ആക്ട് ഈ ഫിലിമിൽ നന്നായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഒരു കൺവിൻസിങ് സെറ്റപ്പിലൊക്കെ എനിക്കത് ഫീൽ ചെയ്തിരുന്നു. ആൻഡ് ഈ ഫിലിമിലെ എസ് ഐ മണികണ്ഠൻ എന്ന് പറയുന്ന വേഷത്തിൽ വന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. അതിൻ്റെ പേരെനിക്കറിയില്ല, എന്നാൽ പോലും ആ ഒരു അഭിനയം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ചില സിറ്റുവേഷൻസിലൊക്കെ അതിൻ്റെ പെർഫോമൻസ് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഫിലിമിൽ വന്നിട്ടുണ്ട്. പോസിറ്റീവായിട്ട് ഈ ഫിലിമിനെ കുറിച്ചിട്ട് പറയാൻ ഇതാണുള്ളത്. അപ്പോൾ നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ വൺ, സ്ക്രീൻ. ഒരു ത്രില്ലറാകുമ്പോൾ ത്രില്ലിംഗ് ആവുന്നൊരു എലമെൻറ്റ് വേണം, അല്ലെങ്കിൽ എൻഗേജിങ് ആവുന്നൊരു സ്റ്റോറി വേണം. ഈ പറയുന്ന രണ്ട് കാര്യവും ഈ ഫിലിമിൽ വന്നിട്ടുണ്ട്. എല്ലാ സംഭവങ്ങളും ഈ ഫിലിമിൽ പ്രിഡിക്റ്റബിളാണ്. നമുക്ക് കാണുമ്പോൾ എല്ലാം റൂട്ടീൻ സെറ്റപ്പിലെ ഈ ഫിലിമിൽ തോന്നും. അപ്പോൾ അങ്ങനത്തെ ടൈപ്പിലാണ് ഈ ഫിലിമിലെ എല്ലാ കാര്യങ്ങളും സ്ക്രീൻ പ്ലേയുടെ കേസിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒട്ടും ഇൻട്രസ്റ്റിങ്ങുമല്ല. ആൻഡ് സസ്പെൻസിൻ്റെ കേസിൽ പോലും വല്ലാതെ എടുത്തു പറയാൻ മാത്രമൊന്നും ഈ ഫിലിമിൻ്റെ അടുത്തൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം പ്രെഡിക്റ്റബിളാവുന്ന സെറ്റപ്പിലാണ് ഈ ഫിലിമിൽ വന്നിട്ടുള്ളത്. ഓവറോൾ നെട്രിക്കണ് എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഒരു ബിലോ ആവറേജ് ഫിലിമായിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് ബ്ലൈൻഡ് കണ്ടവർക്ക് ഈ ഫിലിം എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. കാരണം ബ്ലൈൻഡ് എന്ന് പറയുന്ന ഫിലിം ഞാൻ കണ്ടിട്ടില്ല. എന്നാലും നെട്രിക്കണ് എന്ന ഫിലിം കണ്ടപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമാവാത്തൊരു ഫിലിമാണ്. കാരണം ഇതങ്ങനെ ബിലോ ആവറേജ് സെറ്റപ്പിൽ ഒരുക്കിയിട്ടുള്ളൊരു ഫിലിമാണ്. പേഴ്സണലി എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഓക്കെ, ആൻഡ് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെയും ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിൽ ഷോർട്ട് റിവ്യൂസും സ്ട്രീമിംഗ് അപ്ഡേറ്റ്സും ഈ ചാനൽ പോലും അത്ര റിവ്യൂസൊക്കെ ഇടുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്കിച്ചിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റു വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.